പിഎസ്സി പ്രിലിംസ് പരീക്ഷകൾ ആരംഭിക്കുവാൻ സമയമായി. സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ 25 ചോദ്യങ്ങൾ അടങ്ങുന്ന മോക്ക് ടെസ്റ്റ് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. സാധാരണ പിഎസ്സി പരീക്ഷയ്ക്ക് 100 ചോദ്യങ്ങളാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. എന്നാൽ ഇവിടെ 25 ചോദ്യങ്ങളാണ് ഒരു മോക്ക് ടെസ്റ്റിൽ ഉണ്ടാവുക. പൂർണ്ണമായും പുതുക്കിയ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ മേഖലയും ഉൾപ്പെടുത്തി പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോക്ക് ടെസ്റ്റ് ഇതാ തുടങ്ങുകയായി. ഉത്തരം എഴുതാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇതാ ആദ്യ ചോദ്യം. ചോദ്യം 1, ഇടുക്കി അണക്കെട്ടിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇടുക്കി അണക്കെട്ട് നിർമ്മാണത്തിന് മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ഇടുക്കി അണക്കെട്ടിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇടുക്കി അണക്കെട്ട് നിർമ്മാണത്തിന് മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരാണ്? ഉത്തരം W.J. ജോൺ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് ആരാണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് ആരാണ്? ഉത്തരം M.N. റോയ്. ബംഗാളിലെ ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് 12 വയസ്സ് മുതൽ സായുധ വിപ്ലവത്തിൽ ആകൃഷ്ടനായി ലോക വിമോചനത്തിൻ്റെ ചെഞ്ചോരക്കൊടിയുമായി ലോകം ചുറ്റിയ M.N. റോയ് വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു കൂടിയാണ്. ഐതിഹാസികമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര. ബംഗാളിലെ മിഡ്നാപൂർ ജില്ലയിൽ 1883 ജനിച്ച് 1954 ജനുവരി 25 ഡെറാഡൂണിൽ അന്തരിക്കുന്നതുവരെ അദ്ദേഹം കടന്നുപോയ ജീവിതവും കാലവും വായിക്കുന്നത് തന്നെ വിപ്ലവ പ്രവർത്തനമാണ്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 3, പ്രാചീന കാലത്ത് ഋഷിനാഗകുളം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, പ്രാചീന കാലത്ത് ഋഷിനാഗകുളം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഉത്തരം പ്രയാസമായി തോന്നിയാൽ ഒന്നുണ്ട്, ക്ലൂ തരാം. ഉത്തരം എഴുതാൻ ചില സൂചനകൾ ഇതാ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികളുള്ള ജില്ലയും ഇതുതന്നെയാണ്. മറ്റൊരു ക്ലൂ, ഏറ്റവും കൂടുതൽ ജൂതമത വിശ്വാസികളുള്ളതും ഈ ജില്ലയിൽ തന്നെയാണ്. കുറച്ചുകൂടി എളുപ്പത്തിലുള്ള ഒരു ക്ലൂ തരാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ജില്ലയും ഇതുതന്നെയാണ്. ഉത്തരം എറണാകുളം. ചോദ്യം 4, കരുതുവധിക ചെയ്യവയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതമറിഞ്ഞുകൂടാ ആയുസ്സിന് സ്ഥിരതയുമില്ല നിന്ദ്യമീ നരത്തും. കുമാരനാശൻ്റെതാണ് ഈ വരികൾ, ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ഈ കാലഘട്ടം തെ അനുസ്മരിപ്പിക്കുന്ന ഒരു കവിതാ ശകലമാണിത്. കാരണം മനുഷ്യൻ വിചാരിക്കുന്നത് ചെയ്യാൻ കഴിയുന്നില്ല. പ്രകൃതി അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കുന്ന സാധനത്തിൽ നമ്മുടെ മനസ്സ് നിൽക്കുന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ, കരുതുവധിക ചെയ്യവയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതമറിഞ്ഞുകൂടാ ആയുസ്സിന് സ്ഥിരതയുമില്ല നിന്ദ്യമീ നരത്തം. കുമാരനാശാൻ്റെ ഏത് കൃതിയിൽ നിന്നുള്ളതാണ് ഈ വരികൾ? ഉത്തരം ദുരവസ്ഥ. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഉത്തരം ഹരിയാന. കുമാരനാശാൻ വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം അല്ലെങ്കിൽ കുമാരനാശാൻ്റെ വീണപൂവ് ആദ്യമായി അച്ചടിച്ചു വന്ന പത്രം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം മിതവാദി.
ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു കേൾക്കുക. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പറമ്പിക്കുളം. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധിജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചത് ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഇനിയും ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക്. തലയോട്ടിയിലെ അസ്ഥികൾ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി ഏതാണ്? തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി ഏതാണ്? ഉത്തരം വളരെ എളുപ്പമാണ്, കീഴ്ത്താടി. പത്താമത്തെ ചോദ്യത്തിലേക്ക്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരെ മുഴങ്ങിയ ഈ വാക്കുകൾ ആരുടേതാണ്? ഒരിക്കൽ കൂടി ചോദ്യം വായിക്കാം. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയത്തെ വേർപെടുത്താൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരെ മുഴങ്ങിയ ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഒരുപാട് തവണ പി എസ് സി പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം പ്ലീഹ. പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 25 ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിലുള്ളത്. പന്ത്രണ്ടാമത്തെ ചോദ്യം. സംസ്ഥാന സഹകരണ ബാങ്കും 13 ജില്ലാ സഹകരണ ബാങ്കുകളും ചേർന്നാണ് കേരള ബാങ്ക്. എന്നാൽ കേരള ബാങ്കിൽ ചേരാത്ത ജില്ലാ സഹകരണ ബാങ്ക് ഏതാണ്? സംസ്ഥാനത്തെ സഹകരണ ബാങ്കും 13 ജില്ലാ സഹകരണ ബാങ്കുകളും ചേർന്നാണ് കേരള ബാങ്ക്. എന്നാൽ കേരള ബാങ്കിൽ ചേരാത്ത ജില്ലാ സഹകരണ ബാങ്ക് ഏതാണ്? ഉത്തരം മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. അങ്ങനെയാണെങ്കിൽ അടുത്തടുത്ത രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? ശ്രദ്ധിച്ചു കേൾക്കുക ചോദ്യം ഒരിക്കൽ കൂടി. ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. അങ്ങനെയെങ്കിൽ അടുത്തടുത്ത രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? ഉത്തരം 4 മിനിറ്റ്. പതിനാലാമത്തെ ചോദ്യത്തിലേക്ക്. ലോക തണ്ണീർത്തട ദിനമെന്നാണ് പി എസ് സി പരീക്ഷയിൽ. ഒരുപാട് ദിനങ്ങളുണ്ട് നമുക്ക്. ലോക എയ്ഡ്സ് ദിനമുണ്ട്, അതുപോലെ പ്രണയിനികളുടെ ദിനമുണ്ട്, പിതാക്കളുടെ ദിനമുണ്ട്, അധ്യാപക ദിനമുണ്ട്, അങ്ങനെ ഒരുപാട് ദിനങ്ങളുണ്ട്. ചോദ്യം ഇതാണ്, ലോക തണ്ണീർത്തട ദിനം ഏത്?
ഉത്തരം ഫെബ്രുവരി 2 പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് ജാതി തിരിച്ചറിയാനായി അധകൃതർ ധരിച്ചിരിക്കുന്ന കല്ലുമാലകൾ പൊട്ടിച്ചെറിയാൻ 1915 ആഹ്വാനം ചെയ്ത സാമൂഹിക വിപ്ലവകാരി ആര് ചോദ്യം ഒരിക്കൽ കൂടി ജാതി തിരിച്ചറിയാനായി അധകൃതർ ധരിച്ചിരുന്ന കല്ലുമാലകൾ പൊട്ടിച്ചെറിയാൻ 1915 ആഹ്വാനം ചെയ്ത സാമൂഹിക വിപ്ലവകാരി ആര് ഉത്തരം അയ്യങ്കാളി പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ എങ്കിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ എങ്കിൽ കാൽസ്യത്തിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം ഓസ്റ്റിയോ മലേഷ്യ പതിനേഴാമത്തെ ചോദ്യത്തിലേക്ക് ലായനിയിലെ പഞ്ചസാരയുടെ അളവറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലായനിയിലെ പഞ്ചസാരയുടെ അളവറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം സാക്കരിമീറ്റർ പതിനെട്ടാമത്തെ ചോദ്യം എന്താണ് വിശ്വസുന്ദരി മത്സരത്തിൻ്റെ അപ്തവാക്യം വിശ്വസുന്ദരി മത്സരം എവിടെ നടന്നാലും പ്രക്ഷോഭങ്ങൾ സ്ഥിരം ഉണ്ടാകാറുള്ളതാണ് അതുകൊണ്ട് തന്നെ ലോകത്തിൽ സൗന്ദര്യ മത്സരങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും അതുപോലെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും പക്ഷേ എന്താണ് വിശ്വസുന്ദരി മത്സരത്തിൻ്റെ അപ്തവാക്യം ഉത്തരം ബ്യൂട്ടി വിത്ത് ബ്രെയിൻ പത്തൊമ്പത് ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് പെട്ടെന്ന് നിങ്ങൾക്കേതോ പരിചിതക്കാരൻ്റെ പേര് പോലെ തോന്നുന്നു അല്ലേ ധോണി അതെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഇപ്പോൾ ക്രിക്കറ്റിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ ക്രിക്കറ്റും നമ്മുടെ ക്യാപ്റ്റൻ ധോണിയുമല്ല ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം ഉത്തരം പാലക്കാടാണ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള ഒരു പ്രദേശമാണ് ധോണി പാലക്കാട് നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ അകലെയായി ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നു ധോണിയുടെ വടക്കേ അതിർത്തി പശ്ചിമഘട്ടമാണ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ധോണി വെള്ളച്ചാട്ടവും ഒരു ഫാം ഹൗസുമാണ് പ്രശസ്തമായ ചേറ്റിൽ വെട്ടിയ ഭഗവതി ക്ഷേത്രവും ശിവക്ഷേത്രവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ധോണി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് 20-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഭൗമസൂചികയിൽ ഇടം നേടിയ കണ്ണൂരിൽ നിന്നുള്ള ഉൽപ്പന്നം എന്താണ് ഭൗമസൂചികയിൽ ഇടം നേടിയ കണ്ണൂരിൽ നിന്നുള്ള ഉൽപ്പന്നം എന്താണ് ഉത്തരം പയ്യന്നൂർ പവിത്ര മോതിരം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഉത്തരം ദിവസം തോറും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് വാഹനമുള്ളവർക്ക് ഇത് ഒരിക്കലും ഈ വിലവർദ്ധനവിനെ അംഗീകരിച്ചു കൊടുക്കാനും കഴിയില്ല ഉത്തരം ഇതാണ് പെട്രോൾ ഇരുപത്തിരണ്ട് INCയുടെ ആദ്യ പ്രസിഡന്റ് WC ബാനർജിയാണ് എങ്കിൽ പ്രസിഡന്റാകുന്ന ആദ്യ ദക്ഷിണ ഇന്ത്യക്കാരൻ ആരാണ് ചോദ്യം കുറച്ചുകൂടി വ്യക്തമായി ഞാൻ പറയാം
ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ആണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിൽ പ്രസിഡന്റ് ആകുന്ന ആദ്യ ദക്ഷിണ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം പി അനന്ത ചാർലു ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം എനിക്ക് ഒരു കൾച്ചറേ അറിയൂ അത് അഗ്രികൾച്ചർ ആണ് ഇത് ആരുടെ പ്രസ്താവനയാണ് എനിക്ക് ഒരു കൾച്ചറേ അറിയൂ അത് അഗ്രികൾച്ചർ ആണ് ഇത് ആരുടെ പ്രസ്താവനയാണ് ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ ഇരുപത്തി നാലാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ് ഉത്തരം കെ ആർ ഗൗരിയമ്മ ഇരുപത്തി അഞ്ചാമത്തെയും ഈ മോക്ക് ടെസ്റ്റിലെ ഏറ്റവും അവസാനത്തെയും ചോദ്യമാണ് ചോദ്യം നമ്പർ ഇരുപത്തി അഞ്ച് കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല ഉത്തരം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഇവിടെ പൂർത്തിയാകുന്നു ഇരുപതിലധികം മാർക്ക് നേടിയ ആൾക്കാർ സേഫ് സോണിലാണ് നിങ്ങളുടെ മാർക്ക് ഇരുപതിന് താഴെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മുതൽ കൂടുതൽ സമയമെടുത്ത് പഠിച്ചു തുടങ്ങുക അവസരങ്ങൾ നിങ്ങളെ തേടി ഒരുപാട് കാലം കാത്തിരിക്കില്ല പ്രായം സമയം നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല നിങ്ങൾ ഇപ്പോൾ മുതൽ നന്നായി പഠിച്ചു തുടങ്ങുക അടുത്ത മോക്ക് ടെസ്റ്റിനായി കാത്തിരിക്കുക അടുത്ത മോക്ക് ടെസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം പേനയും പേപ്പറുമായി തയ്യാറായിരുന്നു കൊള്ളുക നന്ദി നമസ്കാരം